ഞാൻ ദീപ. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് ചലഞ്ച് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പോയിന്റ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒട്ടുമേ പ്രിപ്പയർഡ് അല്ലാതാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ ചോദിച്ചിരുന്നത്, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഏതാണ്ട് ഒരു 1000 ശിഷ്ടം പേരാണ് കണ്ടത്. അപ്പോൾ അതിൽ കുറച്ച് പേരെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ആ റെസ്പോണ്ട് ചെയ്തതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇല്ല അല്ലെങ്കിൽ അറിയില്ല. പിന്നെ ഒന്ന് രണ്ട് പേരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോവോ, പിന്നെ ഇൻ കേസ് ഇനിയിപ്പോൾ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് തന്നെ കൊല്ലും എന്നൊക്കെയാണ് എനിക്ക് മറുപടി വന്നത്. പിന്നെ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ചെയ്യുന്നുണ്ടായിരുന്നു, ജോലിയുള്ള സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും മാക്സിമം ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയ റെസ്പോൺസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് അതിനു മാത്രം ഒരു അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അക്വയർ ചെയ്തെടുത്ത അറിവാണ്. പലരിടത്തും ചോദിച്ചും പല ബുക്സ് വായിച്ചും പല മാഗസീൻസിൽ നിന്നുമൊക്കെ കിട്ടിയ അറിവാണ്. അപ്പോൾ അതിലെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു ഓവറോൾ നോ ഹൗ എനിക്കുണ്ട് ഈ കാര്യത്തിൽ. എന്ന് വെച്ച് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് സമ്പാദിച്ച് കൂട്ടുന്നു അങ്ങനെയുമില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. പിന്നെ ഞാൻ പറയുന്നതിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് അല്ല നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് വേണം ഇതിനെപ്പറ്റി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഒരിക്കലും ഞാൻ അല്ല വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാലും കണ്ണടച്ചത് വിശ്വസിക്കാതിരിക്കാം. ഓക്കെ, അത് പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിൽ അല്ലെങ്കിൽ സേവിങ്സിൻ്റെ കാര്യത്തിൽ വരുന്ന പരസ്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഒന്നിട്ട് കഴിഞ്ഞാൽ 10 കിട്ടും എന്നൊക്കെ പറയുന്ന അതിലൊന്നും ചാടിക്കേറി ഒന്നും പോരുത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടും പറയാനുള്ളത്, ഒരിക്കലും ഈ ധനസമ്പാദനം എന്ന് പറയുന്നത് ഇന്നിട്ടാലും നാളെ രാവിലെ കൊണ്ടത് വലുതായി കോടീശ്വരനാവുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എല്ലാ കാര്യങ്ങളുടെയും പോലെ തന്നെ ഒത്തിരി പേഷ്യൻസും ഒത്തിരി സമയവും ഒത്തിരി എഫേർട്ടും ഇട്ടാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണിത്. മെയിനായിട്ട് നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും നമ്മുടെ ലൈഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലൈഫിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിനെന്തൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്കൂൾ കോളേജ് സ്ഥലങ്ങളിലൊന്നും നമുക്ക് പഠിപ്പിച്ച് തരുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ വെൽത്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഏൺ ചെയ്യുന്ന മണി പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നും നമ്മളെ സ്കൂൾ കോളേജ് സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ തന്നെ അത് കണ്ടെത്തിയെടുക്കേണ്ട ഒരു സംഭവമാണത്. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പം സമ്പാദ്യം അല്ലെങ്കിൽ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള എന്തും ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സമ്പാദിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് വണ്ടുകൾ, ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലിരിക്കും കേട്ടോ. അപ്പോൾ താഴെ ഭയങ്കര പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ആനിക്കുട്ടി ഉറങ്ങി, അന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്നേക്കാണ്. ചെടികളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്, നല്ല ഭംഗിയുള്ള രീതിയിലൊന്നുമല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്പാദ്യം സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം മാത്രമല്ല സമ്പാദിക്കുക എന്ന് പറയുന്നത്. എന്തും സമ്പാദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കയ്യിലുള്ള കാര്യം ഫ്യൂച്ചറിലെ ഒരു നല്ലൊരു റിട്ടേണിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതിനെയാണ് നമ്മൾ സമ്പാദിക്കുക എന്നതുകൊണ്ട് സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നത്. അതിപ്പോൾ എന്തു ആവാം, നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ള
ടേം നമ്മൾ പറയേണ്ടത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഒരു സമയം നമ്മൾ നമ്മുടെ പിള്ളേരുടെ കാര്യത്തിലായാലും നമ്മുടെ പാർട്ട്ണറിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമയം നമ്മൾ കുറച്ച് ബുക്ക് വായിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു നല്ല റിട്ടേണാണ് കിട്ടുന്നത്. മോസ്റ്റ്ലി ലോങ് ടേം ആണ് അത്. അതായത് ഇതൊക്കെ പതുക്കെ പതുക്കെയാണ് ഇതിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അറിവ് നേടുക എന്ന് പറയുന്നതിന് നമ്മളുടെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുറേയധികം കാര്യങ്ങൾ നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി പൈസയല്ല. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ഫ്യൂച്ചറിലൊരു റിട്ടേൺ തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പം എല്ലാം ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് മെയിൻലി മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ വേണ്ടിയിട്ടാണ്, മണി എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളതിനെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ മെയിനായിട്ടും ഒരു മൂന്ന് പാരാമീറ്റർ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്. പല കാരണങ്ങൾ കാണും പലർക്കും. ഇപ്പോൾ ചിലർക്ക് ഒരു വണ്ടി വാങ്ങിക്കുന്നതിനായിരിക്കാം, ചിലർക്കൊരു വീട് വയ്ക്കുന്നതായിരിക്കാം, ചിലർക്ക് വെൽത്തിയർ ഒത്തിരി കാശ് സമ്പാദിക്കണം എന്നുള്ളതുകൊണ്ടാവും, ചിലർക്ക് ചിലരുടെ കല്യാണം ഒക്കെ ആവും. അപ്പോൾ അതിനെന്താണ് ടൈമുണ്ട്, നമുക്കത് ഇത്ര സമയത്തിനുള്ളിൽ വേണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് വേണം, അങ്ങനെയൊക്കെ ഓരോ ക്രൈറ്റീരിയാസ് കാണും അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ ഒരു മൂന്ന് പാരാമീറ്റേഴ്സ്, ആ ഒരു പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിക്കവാറും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ, പല ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ ഉടനെ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത് ഒരു മൂന്ന് ക്രൈറ്റീരിയ നമ്മൾ നോക്കും. മെയിനായിട്ടുള്ളത് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു എമൗണ്ട് തിരിച്ച് വേണ്ടത്, ഇൻ പൈസയായിട്ട് നമുക്ക് തിരിച്ച് വേണ്ടത്, അത് എത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ളതിനെയാണ് ലിക്വിഡിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, അത് നമ്മൾ സേവിങ്സ് ബാങ്കിൽ ഇടുന്നതും FD ആയിട്ട് ഇടുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? സേവിങ്സ് ബാങ്കിലിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതേസമയം FD ആയിട്ട് ഇടുവാണെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാം, ഇല്ല നമ്മൾ ബാങ്കിൽ പോയി എഴുതി കൊടുത്ത് ഒരു വൺ ഡേ സമയമൊക്കെ എടുക്കില്ലേ. അപ്പോൾ അതാണ് ലിക്വിഡിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ലിക്വിഡിഫൈ ചെയ്യാനായിട്ട് എളുപ്പം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കും. ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു ക്രൈറ്റീരിയയാണ്. രണ്ടാമത്തേത് റിസ്ക്. പേടിച്ചു പോയി, നമ്മുടെ ഇവിടെ മോട്ടർ ഓൺ ആയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേത് റിസ്ക്. ഞാൻ ഞെട്ടിത്തിരിച്ചു പോയി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തെ റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്കിത് തിരിച്ചു കിട്ടുമോ ഇല്ലയോ, അതോ ആ വഴിക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റോടെ അതങ്ങ് എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളത്. റിസ്ക് ഫാക്ടർ. നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ടോ, ഇട്ടത് തിരിച്ച് കിട്ടുമോ അതോ ഇട്ടതിലും കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ് റിസ്ക്. പിന്നുള്ളത് റിട്ടേൺ. റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ടതിൽ എത്രത്തോളം നമുക്ക് കിട്ടും, എത്ര ശതമാനം നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ് റിട്ടേൺസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് ഒരു ക്രൈറ്റീരിയ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടും പിന്നെ എത്ര സമയം വേണം, എത്ര എമൗണ്ട് വേണം എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം ഏതൊക്കെയാണ് ടോപ്പായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്നുള്ളത്.